കേരളത്തിന്റെ 48-ാമത് ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ വി വേണു ഇന്ന് ചുമതലയേൽക്കും. വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ ചുമതലയേൽക്കൽ ചടങ്ങ്. നിലവിലെ ചീഫ് സെക്രട്ടറി വി പി ജോയിക്ക് ഇന്ന് സർക്കാർ യാത്രയപ്പം നൽകുന്നുണ്ട്. അതിനുശേഷമാകും അദ്ദേഹത്തിൽ നിന്ന് ഡോക്ടർ വി വേണു ചുമതല ഏറ്റെടുക്കുന്നത്. ഈ രണ്ട് ചീഫ് സെക്രട്ടറിമാരെ കുറിച്ച് ഇപ്പോൾ നിലവിലെ ചീഫ് സെക്രട്ടറിയും നിയുക്ത ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതിൽ പ്രധാനം നിലവിലെ ചീഫ് സെക്രട്ടറി വി പി ജോയ്. അദ്ദേഹം കവിയാണ്, എഴുത്തുകാരനാണ്, അക്ഷരശ്ലോക വേദികളിലെ തിളങ്ങുന്ന സാന്നിധ്യമാണ്. അത്തരത്തിൽ സഹൃദയനായ ഒരു ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം മാറി പകരം വരുന്ന ഡോക്ടർ വി വേണു ആകട്ടെ, അദ്ദേഹവും സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ്. നാടക പാരമ്പര്യമുള്ള ആളാണ്, നാടക പ്രവർത്തകനായിരുന്നു, സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അത്തരമൊരാൾ തന്നെ ഡോക്ടർ വി പി ജോയ്ക്ക് പകരക്കാരനായി വരുന്നു എന്നുള്ള പ്രത്യേകതയാണ്. മറ്റു പ്രധാന പ്രത്യേകത ഡോക്ടർ വി വേണുവിനുള്ളത്, അദ്ദേഹം മുണ്ടുടുക്കുന്ന ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ആയേക്കാം, അഡീഷണൽ ചീഫ് സെക്രട്ടറിയൊക്കെ അദ്ദേഹം നമ്മൾ പല ഔദ്യോഗിക വേദികളിലും അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സർക്കാർ പരിപാടികളിൽ, പൊതുപരിപാടികളിൽ, സാംസ്കാരിക പരിപാടികളിലൊക്കെ മുണ്ടുടുത്ത് കേരളത്തനിമയോടെ വരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അതുതന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയെ പലരും എടുത്തു ചൂണ്ടിക്കാട്ടുന്നതുമാണ്. മറ്റൊന്ന്, മലയാളത്തിൽ വേണു എന്നെഴുതി ഒപ്പിടുന്ന ചീഫ് സെക്രട്ടറിയാണ്. അത്തരം ഉദ്യോഗസ്ഥർ കേരളത്തിൽ കുറവാണ്, പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥർ കുറവാണ്. മലയാളത്തിൽ ഒപ്പിടുന്ന, മുണ്ടുടുത്ത് ഔദ്യോഗിക വേദികളിൽ പോലും, ഉദ്യോഗസ്ഥ മീറ്റിങ്ങുകളിൽ പോലും പങ്കെടുക്കുന്ന ഒരു ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിന് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. അദ്ദേഹം കഴിഞ്ഞ 10 ആണ്ടുകളായി കേരളത്തിന്റെ ഔദ്യോഗിക രംഗത്ത്, ഉദ്യോഗസ്ഥ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. മറ്റൊരു അപൂർവത, അദ്ദേഹത്തിന്റെ ഈ കാലയളവ് അവസാനിക്കുമ്പോൾ, അദ്ദേഹം 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ബാച്ച് മേറ്റ് ഡോക്ടർ ശാരദ മുരളീധരൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അവർ തദ്ദേശ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയനുസരിച്ച് വി വേണു സ്ഥാനമൊഴിയുമ്പോൾ പകരം ചീഫ് സെക്രട്ടറിയാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശാരദ മുരളീധരനാണ്. വി വേണുവിന്റെ ഭാര്യയ്ക്കാണ്. അങ്ങനെ വന്നാൽ അത് സംസ്ഥാന ചരിത്രത്തിൽ ഒരു അപൂർവതയായി മാറും. ഭർത്താവ് ചീഫ് സെക്രട്ടറി സ്ഥാനം, സംസ്ഥാനത്ത് ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ പദവി വച്ചൊഴിഞ്ഞു പോകുമ്പോൾ ആ ഔദ്യോഗിക ചുമതലകൾ, ആ ഫയലുകൾ കൈമാറുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തന്നെ എന്നുള്ളത് ഏറ്റവും രസകരമായ, കൗതുകകരമായ, അപൂർവമായ ഒരു സംഗതിയായി മാറും. ശാരദ മുരളീധരനും ഡോക്ടർ വേണുവും 90 ബാച്ച് IAS ഉദ്യോഗസ്ഥരാണെങ്കിലും പ്രായം കൊണ്ട് ഇനിയും കുറച്ചുകാലം കൂടി, 2024 ഡോക്ടർ വേണു വിരമിക്കുന്നത്, വീണ്ടും ശാരദ മുരളീധരന് സർവീസ് തുടരാനാകും. അങ്ങനെ ഒരു അപൂർവതയ്ക്ക് കൂടി കേരളം സാക്ഷിയാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ, ഒരുപക്ഷേ ഈ ഉദ്യോഗസ്ഥ തീരുമാനമാണ് അല്ലെങ്കിൽ അവർക്ക് പദവി ഏറ്റെടുക്കണമെന്ന കാര്യമൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്, സർക്കാരിന്റെ തീരുമാനമാണെങ്കിലും അത്തരമൊരു സാധ്യത കൂടി തുറന്നിട്ടുകൊണ്ടാകും വി വേണുവിന്റെ കാലാവധി അവസാനിക്കുക. ഏതായാലും സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം, ടൂറിസം രംഗത്തെ കേരളത്തെ ഇത്രത്തോളം വളർത്തിയ മറ്റൊരു ഉദ്യോഗസ്ഥനില്ല എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു. ടൂറിസം രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കേന്ദ്ര സർവീസിൽ അദ്ദേഹം ടൂറിസം വകുപ്പിൽ തന്നെ പ്രവർത്തിച്ചയാളാണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ പ്രധാനിയാണ്. ദുരന്ത നിവാരണ രംഗത്തെ അദ്ദേഹത്തിന്റെ 2015 പ്രളയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള ഇടപെടലുകൾ വളരെയധികം ചർച്ചചെയ്യപ്പെട്ടത്. അത്തരത്തിൽ വളരെ പ്രഗത്ഭനായ, അതേസമയം സാധാരണക്കാരോട് ചേർന്നു പോകുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ വി വേണു. അദ്ദേഹമാണ് ഇന്ന് സംസ്ഥാനത്തിന്റെ 48-ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്.